നമസ്കാരം. ഇനി മുതൽ കളങ്കിതരും സാമ്പത്തിക കുറ്റാരോപണത്തിന് വിധേയരായവരും ഭാരവാഹികളാകുന്നതിൽ സി പി എം വിലക്കേർപ്പെടുത്തി. ഇവരെ ബ്രാഞ്ച് സെക്രട്ടറി പാനലിലും ലോക്കൽ കമ്മിറ്റികളിലും ഉൾപ്പെടുത്തരുത്. ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായി സ്ഥിരം ജോലിക്കാരെ പരിഗണിക്കുകയും വേണ്ട. യുവാക്കൾ, വിദ്യാഭ്യാസമുള്ളവർ, കാര്യക്ഷമതയുള്ളവർ എന്നിവർക്കായിരിക്കണം മുൻതൂക്കം. 15-ാം തീയതി തുടങ്ങുന്ന സമ്മേളനങ്ങളിൽ ഇക്കാര്യം നടപ്പാക്കാനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം. ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് അതത് പ്രദേശത്തു നിന്ന് പ്രവർത്തിക്കുന്നവർ മതി. രാവിലെ ജോലിക്ക് പോയി വൈകിട്ടെത്തി പ്രവർത്തനം നടത്തുന്നവർ ഭാരവാഹിത്വത്തിൽ വേണ്ട. മുഴുവൻ സമയ പ്രവർത്തകരാകണമെന്നില്ലെങ്കിലും ഏതു സമയത്തും ഒരു പ്രശ്നം വന്നാൽ ഇടപെടാൻ കഴിയുന്നവരാകണം. ജോലിയില്ലാത്തവരെന്നല്ല, പ്രാദേശിക പ്രശ്നങ്ങളിൽ കൂടുതലായി ഇടപെടാനും അത് നയിക്കാനും കഴിയുന്നവരെ പരിഗണിക്കുകയാണ് ലക്ഷ്യം. സ്ത്രീകളെയും ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗക്കാരെയും കാര്യശേഷി അനുസരിച്ച് കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തും. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലും മറ്റും ജോലി ചെയ്യുന്ന ഒട്ടേറെ പേർ നിലവിൽ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃസ്ഥാനത്തുണ്ട്. അത്തരക്കാർക്ക് പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ലെന്നാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത്. അടുത്തിടെ നടന്ന സഹകരണ ബാങ്ക് ക്രമക്കേടുകളിൽപ്പെട്ട ജീവനക്കാർ പാർട്ടി ഭാരവാഹികളായിരുന്നത് പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു. കൂടുതൽ ബ്രാഞ്ച് കമ്മിറ്റികൾ രൂപീകരിക്കും. 90 വീടുകൾക്ക് ഒരു ബ്രാഞ്ച് എന്ന തരത്തിലാണ് പ്രവർത്തനം ഏകോപിപ്പിക്കേണ്ടത്. ഏറിയാൽ 100 വീടുകൾ വരെ ആകാം. ബ്രാഞ്ച് സെക്രട്ടറി തിരഞ്ഞെടുപ്പിൽ അംഗങ്ങൾക്ക് അഭിപ്രായ പ്രകടനങ്ങളും ചർച്ചകളുമൊക്കെ ആകാം. എന്നാൽ മത്സരം ഒഴിവാക്കണം. ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്നതും മുഴുവൻ അംഗങ്ങളെയും പങ്കെടുപ്പിക്കുകയും വേണം. പ്രകടനവും പൊതുസമ്മേളനവും ഒന്നും വേണ്ട. കോവിഡ് സാഹചര്യത്തിൽ ബ്രാഞ്ചുകളുടെ അതിർത്തി കണക്കാക്കി പരമാവധി പേർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ കണ്ടെത്തണം. കോവിഡ് രൂക്ഷമായ സ്ഥലങ്ങളിൽ പാർട്ടി ഓഫീസുകളും സമ്മേളന സ്ഥലങ്ങളാക്കാം. കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബ്രാഞ്ച് തലം തൊട്ട് ചർച്ചയാക്കണം. ചർച്ചകളും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിലും സമ്മേളനങ്ങളിൽ അച്ചടക്കം കർശനമായി പാലിക്കണം. സമ്മേളനങ്ങൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. ചർച്ചകൾ തർക്കങ്ങളായി മാറരുത്. വിഭാഗീയത ഒരു കാരണവശാലും അനുവദിക്കില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.